എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് അട്ടിപൊള്ളി ടീ കേക്കാണ് കേട്ടോ നമ്മൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ഇടാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് അപ്പം നമ്മൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യമായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് മുട്ടയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തത് പിന്നെ അതിലേക്ക് ഒരു മൂന്ന് നാല് സ്പൂണ് പൊടിച്ചതും പൊടിക്കാത്തതായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നിങ്ങൾ കയ്യിൽ പൊടിക്കാത്തുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല ഞാൻ രണ്ടും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ഇട്ട് കൊടുത്തത് പിന്നെ ഒരു മൂന്ന് സ്പൂൺ കൂടി ആഡ് നന്നായിട്ടൊന്ന് മിക്സ് അപ്പോൾ ഒരു ചെറിയ രീതിയിലാണ് മിക്സ് ചെയ്തെടുക്കണേ പിന്നെ അതിലേക്ക് ഒരു രണ്ട് ബ്രെഡാണ് പൊടിച്ചത് കൈ വെച്ച് പൊടിച്ചതാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തത് എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അത് ഇങ്ങനെ ഒരു രീതിയിൽ ഔട്ട് നമുക്ക് കിട്ടാം അതായത് ആ ഒരു മുട്ടയിലേക്ക് ആ ബ്രഡ് ഇറങ്ങി എന്താ സോഫ്റ്റ് ആയി വരും അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ഒരു അര അരസ്പൂൺ വാനില ലൈസൻസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് സ്പീഡിലിട്ടിട്ട് അടിച്ചെടുക്കുക കേട്ടോ നമ്മൾ കേക്കിന് ഇതാക്കി എടുക്കില്ലേ അതുപോലെ തന്നെ അടിച്ചെടുക്കുക പിന്നെ നിങ്ങൾ അതിൽ ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയിൽ വെച്ചിട്ട് അടിച്ചെടുത്താലും വേണ്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇത് ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കാൻ പോണത് ഞാനിവിടെ ബോൾഡായിട്ട് എടുക്കുന്ന ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് കേട്ടോ അതിലേക്ക് നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ആ ഒരു ബാറ്റർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ ബട്ടറോ പിന്നെ അതേപോലെ നെയ്യോ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതിൽ ആ പാത്രത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഒന്ന് തട്ടി കൊടുക്കുകയാണ് അതിനകത്ത് എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ അപ്പോൾ ഇനി ഞാനൊരു ഇഡ്ഡലി തട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്താ ഈ സ്റ്റീം ചെയ്യുമ്പോഴൊക്കെ നല്ലതായിട്ട് ആവി വന്നതിന് ശേഷം മാത്രം ഈ ഒരു സാധനം വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മളൊരു ഇരുപത് മിനിറ്റാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ട് ഇരുപതോ ഇരുപത്തഞ്ചോ മിനിറ്റ് വരെ നമുക്കിത് വേവിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് ചായക്കൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണിത് കട്ടൻ ചായയുടെ ഒക്കെ ഒപ്പം കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മൾ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ